നാലാളെയും മാതൃഭൂമി പത്രം അല്ലെങ്കിൽ പത്രത്തിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളോ നിർത്തി എന്ന് എഴുതിയിട്ട് മാതൃഭൂമിയിൽ കോലം മാറൂല. അതാദ്യം മനസ്സിലാക്കുക. ഒരു പത്രം നിലനിൽക്കുന്നത്, ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് ഒരിക്കലും വായനക്കാരിലൂടെ അല്ല. വായനക്കാർ കുറഞ്ഞ രീതിയിൽ പത്രത്തിന് ഒരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അവർ സർക്കുലേഷൻ കൂട്ടിയടിച്ചു കൊണ്ടേയിരിക്കും. പത്രം കൊണ്ട് കെട്ടുകണക്കിന് പുഴയിൽ ഒഴിക്കാൻ പോലും അവർക്ക് നഷ്ടമല്ല. അവർക്ക് നഷ്ടം എവിടെയാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യം, മാതൃഭൂമി പത്രത്തിലും മാതൃഭൂമി പത്ര ഉൽപ്പന്നങ്ങളിലും പരസ്യം കൊടുക്കുന്ന ആളുകളെ ബഹിഷ്കരിക്കും എന്നുള്ള ആഹ്വാനവുമായി വന്നോക്കാണ് ഈ പറയുന്ന മാതൃഭൂമിക്കെതിരെ തിരിയുന്നതിൻ്റെ കൂടെ തന്നെ. മാതൃഭൂമിൻ്റെ ചെയ്തികൾ നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മാതൃഭൂമിക്കെതിരെ തിരിയുന്ന അതേ തിരിച്ചിൽ മാതൃഭൂമിയിൽ പരസ്യം കൊടുക്കുന്ന ഈ ഒരൊറ്റ സ്ഥാപനത്തിലും ഇനി മുതൽ ഞാൻ കയറൂല എന്നുള്ള രൂപത്തിലുള്ള ക്യാമ്പയിനിങ്ങുമായി ഇറങ്ങിയൊക്കെയാണ് മാതൃഭൂമി പത്തി മടക്കി വരുന്നത് കാണാം. കാരണം പരസ്യം കൊടുക്കുന്ന ആളുകൾ തീരുമാനിക്കേണ്ടത് പരസ്യം കൊടുക്കേണ്ടത്, അതിനുള്ള പ്രഷറാണ് വേണ്ടത്. അപ്പോഴാണ് മാതൃഭൂമിക്ക് നഷ്ടം വരിക, മാതൃഭൂമിക്ക് മനസ്സിലാവുക. അതല്ലാതെ നിങ്ങൾ മാതൃഭൂമിക്ക് എതിരെ എത്ര എന്ത് ക്യാമ്പയിൻ നടത്തിയിട്ടും ഒരു കാര്യമില്ല. ഒരു പത്രത്തിനെതിരെ മാതൃഭൂമിയെല്ലാം മനോരമയ്ക്കെതിരായാലും മറ്റുള്ള പത്രങ്ങൾക്കെതിരായാലും ഒന്നിനും എതിരെ നടത്തിയൊരു കാര്യമില്ല. കാരണം അവർക്ക് പരസ്യ വരുമാനത്തിലൂടെയാണ് നിലനിൽക്കുന്നത്. അതിനനുസരിച്ച് പരസ്യം